നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ടാറ്റ ഗ്രൂപ്പിലെ പ്രമുഖ രണ്ട് സ്റ്റോക്കുകളായ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ടാറ്റ കോഫി ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ മെർജിംഗ് പ്ലാനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ലേറ്റ് നൈറ്റോടുകൂടി ടാറ്റ കോഫി ലിമിറ്റഡ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്നീ കമ്പനികളുടെ മെർജിംഗ് പ്ലാൻ പുറത്തു വന്നിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ കോഫി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം റാലിയും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ മൂന്ന് ശതമാനം റാലിയും കാണാൻ സാധിച്ചു വിശദമായ ന്യൂസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ടാറ്റ കോഫി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ എൻറ്റയർ ബിസിനസ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്ക് മെർജ് ആക്കാൻ പോവുകയാണ് ടാറ്റ കോഫി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പ്ലാന്റേഷൻ ബിസിനസ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ടി ബി എഫ് എൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് ബിവറേജ് ആൻഡ് ഫുഡ് എന്ന കമ്പനിയിലേക്കാണ് ഡിമെർജ് ആകാൻ പോകുന്നത് അതിനുശേഷം ടാറ്റ കൺസ്യൂമർ ടാറ്റ കോഫി ലിമിറ്റഡ് എന്ന കമ്പനിയുടെ മറ്റെല്ലാ ബിസിനസ്സുകളും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലേക്കാണ് മെർജാകാൻ പോകുന്നത് ഓവറാൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടാറ്റ കോഫി ലിമിറ്റഡ് എന്ന കമ്പനിയെ ഇപ്പോഴും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് എന്ന കമ്പനി തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ടാറ്റ കോഫി ലിമിറ്റഡിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അൻപത്തേഴ് പോയിൻറ്റ് നാല് എട്ട് ശതമാനത്തോളം സ്റ്റേക്ക് ഹോൾഡിംഗ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിലാണ് കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ മറ്റൊരു ന്യൂസ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സബ്സിഡറി കമ്പനിയായ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് യു കെ എന്ന കമ്പനിയുടെയും സ്റ്റേക്കുകൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അക്വിസിഷൻ ചെയ്യുകയാണ് ലിറ്ററലി ഇവിടെ രണ്ട് കമ്പനികൾ ടാറ്റ കോഫി ലിമിറ്റഡ് അതോടൊപ്പം തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് യു കെ ഈ രണ്ട് കമ്പനികളുടെയും നൂറ് ശതമാനത്തോളം സ്റ്റേക്കുകൾ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനി അക്വിസിഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ മെർജ് റേഷ്യോ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പതിനാല് യൂസ് ടു നാല്പത്തഞ്ച് എന്ന റേഷ്യ എന്ന റേഷ്യോയിലുള്ള ഒരു മെർജ് ഒരു മെർജ് റേഷ്യോ ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ടാറ്റ കോഫി ലിമിറ്റഡിൻ്റെ അൻപത്തഞ്ച് ഇക്വിറ്റി ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിൻ്റെ പതിനാല് ഷെയറുകളായിരിക്കും ലഭിക്കുക മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടാറ്റ കോഫി ലിമിറ്റഡിൻ്റെ പത്ത് ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡിൻ്റെ മൂന്ന് ഷെയറുകളായിരിക്കും ലഭിക്കുക ഓവറാൾ ഈ ന്യൂസ് ടാറ്റാ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ് കാരണം ഇവിടെ രണ്ട് കമ്പനികളാണ് ഈ കമ്പനിയിലേക്ക് മെർജ് ആകാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനി എഫ് എം സി ജി സെഗ്മെൻറ്റിൽ വളരെയധികം ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും അതോ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡുമായിട്ടുള്ള കമ്പനിയാണ് ഏകദേശം ഇരുന്നൂറ് മില്യനിലധികം ഹൗസ് ഹോൾഡ് റീച്ചും കൂടാതെ ഏകദേശം പതിനൊന്നായിരത്തി അറുന്നൂറ് കോടിയിലധികം ആനുവൽ ടേൺ ഓവർ ഓപ്പറേഷനുമുള്ള ഒരു കമ്പനിയാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ മൂന്ന് ശതമാനം റാലിയും ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം ഡെലിവറിയും കാണാൻ സാധിച്ചു അതോടൊപ്പം തന്നെ സ്റ്റോക്ക് ഇന്നതിൻ്റെ ഒരു ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോണിലേക്ക് എത്തിയതായിട്ടും കാണാൻ സാധിക്കും ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ലോങ് ടൈം ചാർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എഴുന്നൂറ്റി എൺപത് രൂപ എന്ന പ്രൈസ് റേഞ്ച് ഈ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ലെവൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിൽ ഈ സ്റ്റോക്കിന് എഴുന്നൂറ്റി എൺപത് രൂപ എന്ന റേഞ്ച് ഇതുവരെയും ബ്രേക്ക് ചെയ്യാൻ സാധിച്ചില്ല ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ നമ്മൾക്ക് മികച്ച ബൈയിങ് സ്ട്രെങ്ത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ സ്റ്റോക്ക് എഴുന്നൂറ്റി എൺപത് എന്ന ലെവലിന് മുകളിൽ ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് അവിടെ നമ്മൾക്ക് എണ്ണൂറ് എണ്ണൂറ്റി അൻപത് തുടങ്ങിയ ടാർഗറ്റുകൾ കാണാൻ സാധിക്കും അതല്ല ഈ സ്റ്റോക്ക് ഇവിടെ നിന്നും കൂൾ ഓഫ് ആവുകയാണെങ്കിൽ അതിനുശേഷം നമ്മൾക്ക് മികച്ച ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത് എന്നീ പ്രൈസ് റേഞ്ചുകളിലാണ് ഇവിടെയും ഈ സ്റ്റോക്കിന് മികച്ച സപ്പോർട്ട് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്